Hello friends, ellavarkkum pudiyoru video like swagatham. Friends, ITBP recruitment-umayi bendappettippo latest and important update namukku labhichirikkukayanu. Adayathu ITBP 2022-il vilichittundirunna ella post-kaludeyum physical test, medical test okke innippo start aavan povukayanu. അതിന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെ യു പി എസ് സി 2022-ൽ വിളിച്ചിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമാൻഡ് എന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഫിസിക്കൽ ടെസ്റ്റും അതോടൊപ്പം തന്നെ മെഡിക്കൽ ടെസ്റ്റും ഇപ്പോൾ സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അതിന്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും ITBP സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ്സ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് പോസ്റ്റുകൾ, അതായത് ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എന്നീ പോസ്റ്റുകളിലെ ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ്സും ശ്രദ്ധിക്കുക. നിങ്ങളുടെയും അഡ്മിറ്റ് കാർഡ് ഉടൻ തന്നെ ITBP റിലീസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്നിവയെല്ലാം തന്നെ ഉടൻ നടക്കുന്നതാണ്. ഓരോ കാൻഡിഡേറ്റിനും ഒരു തവണ മാത്രം ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു, ബാക്കി എക്സാം സെപ്പറേറ്റ് ആയിരുന്നു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഓരോ പോസ്റ്റിനും ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും സെപ്പറേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നേരത്തെ 1.6 കിലോമീറ്റർ റണ്ണിങ് എല്ലാ പോസ്റ്റുകൾക്കും കൂടി, ഒരു കാൻഡിഡേറ്റ് 3 പോസ്റ്റിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ 3 പോസ്റ്റിനും കൂടെ ഒരു ഫിസിക്കൽ ടെസ്റ്റും ഒരു മെഡിക്കൽ ടെസ്റ്റുമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഓരോ പോസ്റ്റിനും ഓരോ ഫിസിക്കൽ ടെസ്റ്റും ഓരോ മെഡിക്കൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് പാസ്സാവേണ്ടതാണ്. അതായത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ പോസ്റ്റിന് ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും, മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവുകയും വേണം. അതിനുശേഷം നിങ്ങൾ ITBP തന്നെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റായ ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുത്ത് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി, അതിൽ മെഡിക്കൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു കാൻഡിഡേറ്റ് എത്ര ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ അത്രയും ആപ്ലിക്കേഷനും കൂടി ചേർത്ത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാ പോസ്റ്റുകൾക്കും 1.6 കിലോമീറ്റർ റണ്ണിങ് 7.30 മിനിറ്റ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നായിരുന്നു ITBP നിന്ന് നേരത്തെ വന്നിരുന്ന അപ്ഡേറ്റ്. എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാൻഡിഡേറ്റ്സും ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡും ITBP റിലീസ് ചെയ്യുന്നതാണ്. ഓരോ പോസ്റ്റ് വൈസ് ആയിരിക്കും, അതായത് ആദ്യം വന്നിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ആയിരിക്കും ആദ്യം റിലീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ്സും അതുമായി ബന്ധപ്പെട്ട് താഴോട്ട്, അതായത് നമ്മുടെ ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ്സും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫിസിക്കലിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.